നമസ്കാരം. ചേതൻ ഭഗത്. ഒരുപക്ഷെ നിങ്ങൾ ഈ പേര് കേട്ടിരിക്കാം. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അതിലുപരി അദ്ദേഹം ചില സിനിമകൾക്കൊക്കെ കഥയും തിരക്കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. ത്രീ ഇഡിയറ്റ്സ് എന്ന അമീർ ഖാൻ്റെ വളരെ വലിയ പോപ്പുലർ ഹിറ്റായിരുന്ന ആ സിനിമയുടെ തിരക്കഥയൊക്കെ ഇദ്ദേഹമാണ് എഴുതിയത്. വളരെ നന്നായിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഒരുപാട് വിറ്റഴിക്കപ്പെടാറുമുണ്ട്. അദ്ദേഹം ഒരു സംഖ്യയൊന്നുമല്ല, ഏതെങ്കിലും പ്രത്യക്ഷ രാഷ്ട്രീയ ചായ്വുള്ള ഒരാളായിട്ടല്ല അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് ഈ ലെഫ്റ്റുകൾക്കും ലിബറലുകൾക്കും ഒക്കെ വലിയ താല്പര്യമാണ്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വാചകങ്ങൾ അവർ ചില സമയത്ത് പൊക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ഇടതുപക്ഷ ലിബറലുകൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നല്ലേ? അദ്ദേഹം പറഞ്ഞത്, ഏതൊരു മേഖലയിലും പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നത് സർക്കാരുകൾക്ക് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഇങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും കാരണം വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത്. നിയമവശങ്ങളെക്കുറിച്ച് എന്ത് നരേറ്റീവ് വേണമെങ്കിലും എഴുതിവിടാം, ശരിയാണ്. ഒരു പുതിയ ബില്ല് ഈ രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമായിട്ടുള്ള പ്രതിവാദങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും താല്പര്യത്തോടെ അല്ലെങ്കിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റില്ല. സർക്കാരിൻ്റെ ഉദ്ദേശം കർഷകരുടെ വളർച്ചയായിരുന്നു. അപ്പോൾ വിഷയം ഈ കാർഷിക നിയമം തന്നെയാണ് എന്ന് മനസ്സിലായി. നിർഭാഗ്യവശാൽ പ്രതിഷേധക്കാരെ അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. നിയമം പിൻവലിച്ചതോടെ സർക്കാരിന് മുഖം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നവരുണ്ട്. അവർക്ക് ഈ സർക്കാരിനോട് വിരോധമുണ്ട് എന്നത് മാത്രമാണ് വാസ്തവം. വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, ചേതൻ ഭഗത് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ നിയമം പിൻവലിച്ചു എന്നതിൻ്റെ പേരിൽ ആരെങ്കിലും സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കർഷകരോടുള്ള സ്നേഹമല്ല, അവർക്ക് മോദി സർക്കാരിനോടുള്ള വിരോധം കൊണ്ട് മാത്രമാണ്. യഥാർത്ഥത്തിൽ കർഷകരോടുള്ള സ്നേഹമായിരുന്നു എങ്കിൽ ഈ നിയമം പിൻവലിച്ചാൽ ആരും സന്തോഷിക്കത്തില്ല, സ്നേഹമുള്ളവരാണെങ്കിൽ കർഷകരോട്. മറിച്ചു മോദിയുടെ ഭരണത്തിൽ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം അല്ലെങ്കിൽ ആ സർക്കാർ എങ്ങനെയെങ്കിലും വീഴണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, രാഷ്ട്രീയ വിരോധമുള്ളവരാണെങ്കിൽ അവർ മാത്രം സന്തോഷിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്. അവർക്ക് പ്രത്യേകിച്ച് സ്നേഹം കർഷകരോടൊന്നും ഉണ്ടായിട്ടില്ല. തോൽവിയാണെന്ന് തോന്നിയിരുന്നുവെങ്കിൽ മോദി നേരിട്ട് വന്ന് പ്രഖ്യാപിക്കുമായിരുന്നില്ല. അതും ഒരു പോയിൻ്റാണ്. ഈ ഒരു നിയമം പിൻവലിക്കാൻ വേണ്ടി പറയുന്നു. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം നേരിട്ട് വന്ന് പറയത്തില്ല, അപ്പോൾ ഒരുപാട് തവണ അദ്ദേഹം യു ടേൺ അടിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹമായിരിക്കില്ല പറയുന്നത്, ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കും. അതുപോലെ ഏതെങ്കിലും ഈ കർഷിക കൃഷിമന്ത്രിയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് പറയിപ്പിക്കാമായിരുന്നു ഈ നിയമം പിൻവലിക്കുന്നു എന്ന്. അത് ചെയ്തില്ല. മോദി തന്നെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു. അതിനെ ശരിക്കും അദ്ദേഹം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്പിരിറ്റോട് കൂടി തന്നെ കാണുകയാണ് ഈ ചേതൻ ഭഗത് എന്ന വ്യക്തി. കർഷകർക്ക് നന്മയുണ്ടാവുന്ന ഒരു നിയമം നടപ്പായില്ലല്ലോ എന്നതാണ് സങ്കടം. മോദിക്ക് പിൻവലിക്കേണ്ടി വന്നല്ലോ എന്നതല്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ചേതൻ ഭഗത് എന്ന വ്യക്തി പറയുന്നത് മോദിക്ക് അത് പിൻവലിക്കേണ്ടി വന്നത് ഓർത്തിട്ടല്ല അദ്ദേഹത്തിന് സങ്കടം. ഈ കർഷകർക്ക് ഗുണമുണ്ടാവുന്ന ഒരു നിയമം പിൻവലിക്കേണ്ടി വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ശരിയായിട്ടുള്ള ഒരു ഭാരതീയൻ്റെ അല്ലെങ്കിൽ കർഷകനോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായമായിട്ട് അതിനെ കാണാൻ പറ്റൂ. അദ്ദേഹം മോദി എന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന് അവിടെ പ്രാധാന്യം. അദ്ദേഹത്തിന് ആ കർഷകരെ ആണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. എങ്കിലും സാമ്പത്തികമായി ശക്തമായ കാർഷിക മേഖല എന്ന സ്വപ്നം എങ്ങോട്ടും പോകുന്നില്ല. നടപ്പാക്കാൻ കുറച്ചുകൂടി വൈകുമെന്നേ ഉള്ളൂ. നിയമങ്ങൾ പിൻവലിച്ചത് പരാജയമല്ല, സർക്കാർ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദാ അതിലിരിപ്പുണ്ട് പോയിൻ്റ്. ശരിയാണ്, മോദി സർക്കാർ പരമാവധി നോക്കി. ഇത് ഈ നിയമം കൊണ്ടുവന്ന് പാസ്സാക്കിയതിന് ശേഷം രാഷ്ട്രപതി ഒപ്പുവെച്ചു. ഒരു വർഷവും രണ്ട് മാസവും തുടർച്ചയായിട്ടുള്ള സമരമാണ്. അത്രയും ക്ഷമയോടെ കാത്തിരുന്നു, എന്നിട്ടും ഇതിനൊരു പരിസമാപ്തിയായില്ല. ധൈര്യശാലികളായ ഭരണാധികാരികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നത് കാണാൻ ഭംഗിയുള്ള കാഴ്ചയാണ്. ഈ അവസാനം പറഞ്ഞത് ശ്രദ്ധിക്കണം. ധൈര്യശാലികളായ ഭരണാധികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നത് കാണാൻ ഭംഗിയുള്ള കാഴ്ചയാണ് ചേതൻ ഭഗത്. ദാ അവിടെയുണ്ട് എല്ലാം. മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവട്ടെ, അല്ലാത്തവർ മോദി തോറ്റേ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ബി ജെ പിയുടെ പതനത്തിൻ്റെ ആരംഭമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ ഡയലോഗ് വിളിച്ച് കീജയും വിളിച്ച് പകൽക്കിനാവും കണ്ട് ഉറങ്ങിക്കൊള്ളുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.